23ഉം 24ഉം 25ഉം വാക്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിനു വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ടും വിധാഭിമാനികൾ ആവരുത്. താങ്ക് യു. ഈ ഭാഗത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ഭാഗങ്ങളെല്ലാം മനഃപ്പാഠം, വരങ്ങളും ഫലങ്ങളും, ഈ ഫലവും എല്ലാം നമുക്ക് മനഃപ്പാഠം അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഫയൽക്കാലം ഇത് ഈ കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ഇന്ന് ഫയൽക്കാലം. ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യം എന്താ? നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം, നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വൃക്ഷത്തായി നട്ടിട്ടുണ്ടെങ്കിൽ അത് വലുതായി അത് ഫലം കായ്ക്കുന്നവരെ നമ്മൾ കാത്തിരിക്കും അല്ലേ? ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന, പുറപ്പെടുവിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കും ഇത് ഫലം തരുന്ന വൃക്ഷമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ MTH പഠനത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഞാൻ വലിയ അവധിക്ക് ഭവനത്തിലേക്ക് കടന്നപ്പോഴും എൻ്റെ മമ്മിയും ജേസിയും കൂടെ ഒരു തെങ്ങുതൈ മേടിച്ചു. മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നവരെ കാത്തിരുന്നു, സെബി നടണം. പ്രത്യേകത എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 വർഷം കൊണ്ട് കായ്ക്കുന്നതെന്ന്. ഞാൻ നട്ടു 3 അല്ല, ഇപ്പം 5 വർഷവും കഴിഞ്ഞു, ഇതുവരെയായിട്ട് കായ്ച്ചിട്ടില്ല. സംഭവം നല്ല വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ആവശ്യമായ പരിപാലനം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല, ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ഒരു കാര്യം നടന്നു, അത് വളർന്നു എന്നുള്ളത് ശരിയാ തന്നെയാണ്, പക്ഷേ ഫലം അതിൻ്റെ ആ സമയത്ത് തന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ ഇതുവരെയായിട്ട് അത് വെട്ടിക്കളഞ്ഞിട്ടില്ല, കാത്തു വെച്ചിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം അത് ഫലം തരുന്നുള്ള ഉറപ്പോടുകൂടി. പിന്നെ ഒരു ഉറപ്പുണ്ട്, അവർ പറഞ്ഞതിൽ ഒരു ഉറപ്പ് എനിക്ക് മനസ്സിലായി, ഇത് അധികം ഉയരം വയ്ക്കുന്നതല്ല. ഇന്ന് വരെ അത് എനിക്ക് തോന്നുന്നു 7-8 അടി ഉയരത്തിൽ കൂടുതൽ അത് പോയിട്ടില്ല. അതിന് ശേഷം നട്ട തെങ്ങുതൈയൊക്കെ അതിനേക്കാൾ മുകളിലൊക്കെ പോയി, അതിനും ഫലം കിട്ടിയിട്ടില്ല, അത് നാടൻ തയ്യാ. അപ്പോൾ ഫലം എന്നതുകൊണ്ട് നമുക്കറിയാമല്ലേ, ഒരു വിധത്തിലും മറ്റൊരു വിധത്തിൽ ഇപ്പോൾ എല്ലാം ഹൈബ്രിഡ് തൈകളെല്ലാം കിട്ടുന്നതുകൊണ്ട് ചില ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫലത്തോടു കൂടിയാണ് മേടിച്ചു കൊണ്ടുവന്ന് നടന്നത്. ഞാൻ ജിജിസാറിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പം അന്നൊരു ഇത്ര വലുപ്പമുള്ളൊരു മാവും തൈ അല്ലേ കാച്ചു നിൽക്കുന്നു, പക്ഷെ അതിനെ താങ്ങാനൊന്നും വയ്യ ആ തൈക്ക്, ആ ഒരു ഫലത്തെ, ഒരു കൈ തയ്യേ ഉള്ളൂ, ഒരു ഫലമേ ഉള്ളൂ, പക്ഷെ താങ്ങാൻ വയ്യ. അപ്പം നമ്മുടെ ഉള്ളിൽ ഓടി വരുന്ന ഫലം എന്ന് പറയുമ്പം ഇങ്ങനത്തെയാണ് അല്ലേ? ശരിയാ, നമ്മൾ ഫലങ്ങളെല്ലാം കഴിക്കുന്നവരാ. അപ്പം അത് നമ്മൾ നട്ടിട്ട് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ് അല്ലേ? ഓ, ഇങ്ങനൊരു ചൊല്ലുണ്ട്, താൻ നട്ട് താൻ തിന്നാൽ തേൻ പോലെ ഇരിക്കും അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് എന്തായാലും അതിൻ്റെ രുചിയെ നമുക്ക് ലഭിക്കത്തുള്ളൂ, പക്ഷേ നമുക്കൊരു പ്രത്യേക സുഖവും സന്തോഷവും നമ്മൾ നട്ടിട്ട് നമ്മളെ ഫലം കഴിക്കുമ്പോൾ. അപ്പം ഒരു കാര്യം ചിന്തിക്കണം, കർത്താവ് നട്ടിട്ട് കർത്താവ് അതിൻ്റെ ഫലം കാണാനിരിക്കുമ്പം എത്ര സന്തോഷവാനായിരിക്കും നമ്മുടെ കർത്താവ് നമ്മളെ ഓർത്ത് അല്ലേ? അപ്പം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്കറിയാം, ആത്മീയമായി ചിന്ത എടുക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞ സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെ ഒരു 9 കൂട്ടം കാര്യങ്ങൾ നമ്മളവിടെ വായിച്ചു. വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടി വന്ന കാര്യങ്ങൾ, പരീശന്മാർ പലപ്പോഴും യേശു കർത്താവിനെ പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ വേണ്ടി യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വരും, വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പം നമുക്കറിയാം ഗിരിപ്രഭാഷണത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ എങ്ങനെ ഒരു വ്യക്തി ജീവിക്കണം, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ എപ്രകാരം ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരീശന്മാർ ഓരോ സമയങ്ങളിലും ഇത് ചിന്തിച്ച് ഗ്രഹിച്ച് കടന്നു വരുമ്പം അവർ അഭിമാനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഓ, ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾ ടൈത്ത് കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ മറ്റ് പാപങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. നമ്മൾ 10 കൽപ്പന അറിയാലോ അല്ലേ, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ദ്രവ്യാഗ്രഹം പാടില്ല, ഇതൊക്കെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എന്താണെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിയമങ്ങൾ 10 എണ്ണം ഞങ്ങൾക്കറിയാം, തലമുതുകളിലെ കാര്യങ്ങൾ, ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. അതാരും ഞങ്ങളെ പഠിപ്പിച്ചു തരേണ്ടത് ആവശ്യകതയില്ല. പക്ഷേ യേശു കർത്താവ് വന്നിട്ട് ഇവരെ ഓരോരുത്തരും ചൂണ്ടിയിട്ട് നിങ്ങൾക്ക് അതില്ല, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കുറവുണ്ട്, നിങ്ങൾ പുറമോടിയായിട്ട് ഇങ്ങനെ വൈറ്റ് വാഷൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നതെന്നല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കാനില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ ഫലം കായ്ക്കുന്നവരാണ്, എത്രത്തോളം ഈ ഫലം നമ്മൾ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളെ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അല്ലേ? ഈ ഫലം എന്ന് പറയുമ്പോൾ അതൊരു ഒരു
ജോലി കൊണ്ട് പുറത്തു വരേണ്ട കാര്യം ഒരു വർക്കല്ലാതെ ഫലം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് അതെന്ന് പറഞ്ഞാൽ അത് അതിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളുടെ ചിന്തയെ പെട്ടെന്ന് ഒന്നിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഉണ്ടാകും. യേശു കർത്താവ് ഓരോ കർത്താവ് ദൈവം ഓരോ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ഓരോ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. എന്നിട്ട് അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അതത് അതതിൻ്റെതായ ഫലങ്ങൾ പുറപ്പെടുവിച്ചു. ഓരോ വൃക്ഷവും അതിൻ്റെതായ ഫലം, ആപ്പിളാണെങ്കിൽ ആപ്പിളിൻ്റെ ഫലമാണ്. എന്നിട്ട് പിന്നെ അത് പുറപ്പെടുവിക്കുന്നെങ്ങനെ, ഈ വിത്ത് നട്ടാലേ ആ ഫലം വീണ്ടും പുറപ്പെടുവിക്കുന്നുള്ളൂ, അല്ലാതെ മാവിൻ്റെ ആ വിത്ത് നട്ടിട്ട് ചക്ക ഉണ്ടാകുന്നതായിട്ടുള്ള ഫലമൊന്നുമല്ല ഇവിടെ ഉണ്ടായത്. പക്ഷേ അതത് വൃക്ഷം അതതിൻ്റെതായ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. ഇത് വർഷങ്ങളായി നടന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും ഈ വിത്തുകൾ നമ്മൾ നട്ടാൽ അതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പുറപ്പെടുവിക്കുന്ന ഈ ഫലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓർക്കുക, അപ്പോൾ ഏത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത് അതിനാധാരമായിട്ടാണ് നമ്മൾ ആ ഭാഗം നമ്മൾ വായിച്ചത്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരികയാണ്. അതിൻ്റെ 22-ാം വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. 5:20 ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം. അപ്പോൾ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ താല്പര്യമാണ്. ഇത് ആദ്യത്തെ മൂന്ന് ഫലങ്ങളും നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പുറപ്പെടുവിക്കേണ്ട ഫലമാണ്. ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും അപ്പം ഫലം എന്നുള്ളൊരു ഒറ്റ ഏക വചനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് 9 കൂട്ടം കാര്യങ്ങൾ അതിൻ്റെ സ്വഭാവ സവിശേഷതകളായിട്ടാണ് അവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. 1-ാമത്തെ കാര്യം സ്നേഹം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് സ്നേഹിക്കാൻ അറിയാത്തവരാരും ഇല്ല ഈ ലോകത്തിൽ. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് യുവാക്കൾ യുവതികളൊക്കെ ഈ തരത്തിൽ വളരെയധികം പ്രാഗൽഭ്യം പ്രാവീണ്യമുള്ളവരാണ്. പക്ഷേ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹമല്ല, അതിനുപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് അഗാപ്പ എന്നുള്ളൊരു യവനായ പദമായ ഗ്രീക്ക് വാക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നതും ദൈവസ്നേഹം. എന്താ ദൈവസ്നേഹം? അല്ലാതെ രണ്ട് പദങ്ങൾ കൂടെ നമ്മൾ കാണുന്നുണ്ട് യവനായ ഭാഷയിൽ. 1 ഇറോസ്, 2 ഫിലയോ. ഈ രണ്ട് പദങ്ങളും, 1 സെൻഷ്വൽ ലവ് അതായത് ജഡത്തിൻ്റെ സ്നേഹം, 2 ഫിലയോ എന്ന് പറയുന്നതിൽ സഹോദര സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. ഈ മൂന്ന് പദങ്ങളാണ് യവനായ പദത്തിൽ നമ്മൾ കാണപ്പെടുന്ന പദം. എങ്കിലും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് അഗാപ്പേ. ഓർക്കുക, നമ്മുടെ സ്നേഹം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവം എത്രത്തോളം, കർത്താവ് നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു, എങ്ങനെ സ്നേഹിച്ചു, ആ സ്നേഹം എപ്രകാരമാണ് നമ്മളിൽ പകർന്നിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ശരിയാ, സ്നേഹിക്കാൻ എനിക്കറിയാം. ഒരു മാതാവിനൊരു അല്ലെങ്കിൽ ഒരു പിതാവിന് തൻ്റെ മക്കളെ സ്നേഹിക്കാൻ അറിയാം അല്ലേ. അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ദൈവം നമ്മളെ മേൽ പകർന്നിരിക്കുന്ന സ്നേഹം അത് വിലമതിക്കാൻ കഴിയുമോ? മറ്റുള്ള സ്നേഹത്തിനല്ല നമ്മൾ വിലമതിക്കും അല്ലേ, വില കരുതും. ഒരു പ്രായമായുള്ളൊരു വ്യക്തി ആകുമ്പം തൻ്റെ മാതാവിനെയും പിതാവിനെയും നോക്കാനുള്ള ദൗത്യം അവരുടെ ഉണ്ടെങ്കിലും കണക്കുകൾ പറയും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണക്കുകൾ പറയും. മാതാവ് പറയും, ഞാൻ നിന്നെ 10 മാസം ചുമന്നതാണ്, അത്രയും വേദന സഹിച്ചിട്ടാണ് നീ ഈ ഭൂമിയിലേക്ക് വന്നത്. പിതാവ് പറയും, പോറ്റി പുലർത്താൻ വേണ്ടി ഞാൻ ഒത്തിരി അധ്വാനിച്ചു, എൻ്റെ വേർപ്പ് ഞാൻ ഒരുപാട് ഒഴുക്കി, അപ്പം എൻ്റെ കാലങ്ങൾ എൻ്റെ സമയങ്ങൾ എൻ്റെ വർഷങ്ങളെല്ലാം ഇതിനു വേണ്ടി ഒരുക്കി എന്ന് പറയും. അപ്പം പക്ഷേ വില പറയാതെ നമുക്ക് വില മതിക്കാൻ, നമുക്കത് കണക്കൂട്ടിട്ട് എൻ്റെ കർത്താവ് ഇത്രത്തോളമാണ് എനിക്ക് വില തന്നത് എന്നെ സ്നേഹിക്കാൻ വേണ്ടി, വില കൂട്ടാൻ കഴിയുമോ? കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പോലും പറയാൻ കഴിയത്തില്ല എൻ്റെ കർത്താവ് സ്നേഹിച്ചതിന് ഞാൻ എത്രത്തോളം അതിനെ വില കാണിക്കാൻ കഴിയും. ഈ ലോകത്തിലുള്ള സകലതും ഞാൻ കർത്താവിന് കൊടുത്താലും ആ സ്നേഹത്തിന് മറുപടിയായി തീരത്തില്ല, മറുവിലയായി മാറത്തില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാൻ 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ 4:8 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പം സ്നേഹം എന്താണെന്ന് യഥാർത്ഥമായി തിരിച്ചറിയാത്ത ഞാനും നിങ്ങളും യഥാർത്ഥമായി ദൈവസ്നേഹം, അങ്ങനെ തന്നെ പറയട്ടെ എടുത്ത്, ദൈവസ്നേഹം യഥാർത്ഥമായി എന്താണെന്ന് തിരിച്ചറിയാത്ത നമ്മളാരും സ്നേഹിച്ചിട്ടില്ല ദൈവത്തെ. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് തിരികെ സ്നേഹിക്കാനും സാധിക്കത്തില്ല. അപ്പം യേശു കർത്താവ് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ആ ഒരു കാര്യം എന്താണ്, എന്താ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ക്രൂശ് അല്ലേ, വേറെ ഒന്നുമില്ല. കർത്താവ് 3.5 വർഷക്കാലം തനി ഈ ഭൂമിയിൽ ചരിച്ചു സഞ്ചരിച്ചു പഠിപ്പിച്ചു എല്ലാം ചെയ്തെങ്കിലും ഇതിലൊന്നും അവർ പ്രാവീണ്യം നേടിയിട്ടില്ല മുഴുവനായിട്ട്. ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അടുത്ത പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിച്ചതല്ലേ ഭൂതങ്ങൾ എങ്ങനെ പുറത്താക്കണം, അത്ഭുതം എങ്ങനെ കഴിയണം എല്ലാം പഠിപ്പിച്ചതല്ലേ, എന്നിട്ടും ശിഷ്യന്മാർ തിരിച്ചാ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഭൂതം പോയില്ല,
പറയുന്ന ശിഷ്യന്മാര് ഇതൊന്നുമല്ല കാര്യം, അവസാനം വരുമ്പോൾ ഈ ഭൂമിയിൽ നാം പാപികളാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് ഈ പാപത്തിന് പരിഹാരം നൽകി തരാൻ തക്കവണ്ണം യേശു കർത്താവ് എത്ര സ്നേഹിച്ചു, അതാണ് അതിൻ്റെ പരമോന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ആ കാൽവരിയിൽ കാണിച്ചു. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കടന്നു വന്ന് അവയവങ്ങൾ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവയവം കൊടുക്കും അല്ലേ, നമ്മുടെ ജീവൻ തന്നെ വെച്ച് കൊടുക്കുമോ? വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത് ബ്ലഡ് കൊടുക്കാം, 3 മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ബ്ലഡ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാം. പക്ഷെ അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് വന്നാലേ, വീണ്ടും ഉണ്ടായി വന്നാലേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് നേരെ ചൊവ്വേ നിൽക്കാൻ സാധിക്കത്തില്ല. ഓർക്കുക, എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവനാൽ കാൽവരി ക്രൂശിൽ അവസാനിക്കുന്നത് വരെ യേശു കർത്താവിൻ്റെ രക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു. അതാണ് അവിടെ എഴുതി. ഇന്നലെ നമ്മൾ കേട്ടില്ലേ കർത്താവ് രക്തം ചൊരിഞ്ഞ കാര്യത്തെക്കുറിച്ച്? നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചായിരുന്നു, ശ്രമിച്ചായിരുന്നു. അപ്പം ആ സ്നേഹത്തിൻ്റെ അത്യന്തികമായ ഒരു പരമപ്രധാനമായ ഒരു അൾട്ടിമേറ്റ് ആയിരിക്കുന്ന നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് എന്നെ നിങ്ങളെ സ്നേഹിച്ചത് എന്താ? രക്തം ചൊരിഞ്ഞിടാം. അപ്പം യേശു കർത്താവ് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെന്നാണ് അവിടെ വെളിപ്പെടുന്നത്. ഇല്ല, കർത്താവിനെ കുറിച്ച് എങ്ങനെയാണ്? ദൈവം തന്നെ സ്നേഹമാ. നമ്മുടെ ഉള്ളിലൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്, ഈ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പക്ഷേ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതന്നെ കർത്താവ് സ്നേഹം തന്നെയാ. അവനിൽ സ്നേഹം അടങ്ങിയിരിക്കുന്നത് എന്നാണ് ദൈവനത്തിൽ എഴുതിയിരിക്കുന്നത്. അല്ല, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. പിന്നീട് യോഹന്നാൻ എഴുതുമ്പോൾ പറയും അവൻ സ്നേഹം തന്നെയാ. ആ സ്നേഹമായതുകൊണ്ടാണ് സ്നേഹിച്ച് കാണിക്കുകയല്ലേ ചെയ്തേ, ആ സ്നേഹം പുറത്തോട്ടങ്ങ് വരികയായിരുന്നു, നമ്മളെ സ്നേഹിക്കാൻ അങ്ങ് തയ്യാറായി വരികയായിരുന്നു. നമ്മൾ ഇപ്രകാരം, നമ്മളെ സഹായിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സഹായിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും അല്ലേ. നമ്മളെ വെറുക്കുന്നവർ നമ്മൾ സ്നേഹിക്കുമോ? ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ വിഷമം വരുമ്പോൾ ഉണ്ടല്ലോ, ആ പ്രതികാര ബുദ്ധിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കത്തുള്ളൂ എപ്പോഴാണെങ്കിലും. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യൻ്റെ ഇൻബോൺ നേച്ചറായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ആ പാപം, ആദാമ പാപം തൻ്റെ ആദാമൻ്റെ കൂടെ പുറത്തേക്ക് വന്നപ്പോൾ ഈ സംഭവം എല്ലാം കൂടെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, പകർന്നു തന്നിരിക്കുക പാപത്തിൻ്റെ എല്ലാ രൂപങ്ങളും. പക്ഷേ യേശുവിൽ നമ്മൾ വിശ്വസിച്ച്, അവനിൽ ആശ്രയിച്ച് ആ സ്നേഹം തിരിച്ചറിയുമ്പോൾ ഉണ്ടല്ലോ ഈ പാപപ്രവൃത്തികൾ നമ്മളിന്ന് പോവുകയാണ്. പിന്നെ ആ സ്നേഹമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏത് ഫലമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതെന്നുള്ളത് ദൈവമായിട്ടുള്ള നമ്മൾ ബന്ധത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഓരോ ഫലവും നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്. ആദ്യം തന്നെ പൗലോസ് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് അധിഷ്ഠിതമായിട്ട് അടുത്ത കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ആദ്യം തന്നെ പറഞ്ഞത് സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ തിരിച്ചറിയണം. ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഒരു അധ്യായം മുഴുവൻ എഴുതി. പല ആവർത്തി നമ്മളത് കേട്ടിട്ടുള്ളൂ. എന്നാൽ ആ ഭാഗത്തിൻ്റെ ചില വാക്യങ്ങൾ എന്നെ വളരെയധികം സ്പർശിച്ചു. ഒന്ന് കൊരിന്ത്യർ 13:4-8 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്വർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. എന്നിട്ട് 8 വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നിരിക്കുന്നത്? സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. എനിക്കത് ഇംഗ്ലീഷിൽ ഒന്നും കൂടെ, ലവ് നെവർ ഫെയിൽസ് എന്നുള്ള വാക്ക് എനിക്കൊന്നുകൂടെ ഇഷ്ടപ്പെട്ടെ. ഒരിക്കലും തോറ്റുകൊടുക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ദൈവസ്നേഹം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ജഡീക സ്നേഹങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് അത് സാഹചര്യത്തിന് അനുസൃതമായിട്ടാണ്. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഒരാവശ്യത്തിനനുസരിച്ചുള്ളൊരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ അത് ഈ ജഡം എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം മാത്രമേ പുറപ്പെടുത്തുള്ളൂ. ആ അളവിനനുസരിച്ചുള്ള സ്നേഹം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്ന അവിടെ ദയ കാണിക്കുന്നു, ക്ഷമിക്കുന്നു, എന്താണ്, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവനെ സ്നേഹിച്ചു, ഞാൻ അവളെ സ്നേഹിച്ചു, ഇങ്ങനെ പറയാനുള്ളതല്ല ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത്. അത് ഏത് അവസ്ഥയിലും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കാത്ത പക്ഷം എന്നിൽ എന്നോട് എതിർത്തു നിൽക്കുന്നവരുണ്ടെങ്കിലും ഈ സ്നേഹം അതിനെല്ലാം മറികടന്ന് സ്നേഹിക്കുന്നൊരു സ്നേഹമാണ്. അതാണ് യഥാർത്ഥമായ ദൈവസ്നേഹം. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പം. അപ്പം മാനുഷ്യ സഹജമായി ജഡത്തിലുണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് അളവ് കാണിക്കുന്ന സ്നേഹമാണ്. പക്ഷേ അളവിനപ്പുറമായി ഞാനും നിങ്ങളും പാപികളും ദോഷികളും ആയിരിക്കുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച സ്നേഹമാണ് യഥാർത്ഥമായ ദൈവസ്നേഹം.
ഒന്നുകൂടെ പറയട്ടെ, എന്നെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ, മറ്റൊരാൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അതിനെല്ലാം മറികടന്ന് വന്ന് എന്നിൽ പകർന്ന സ്നേഹമാണ് യേശു കർത്താവിൻ്റെ സ്നേഹം. അതാണ് കാൽവരിയിൽ കാണിച്ചു വന്ന സ്നേഹം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ചിന്തിക്കുകയാണ്. അപ്പം ഈ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. അല്ലാതെ അളന്ന് മുറിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്നേഹമല്ല ദൈവസ്നേഹം. ഇത് പുറത്തേക്ക് ഗമിക്കുന്നതാണ്, നിർഗമിക്കുന്നതാണ്, പുറത്തേക്ക് ഒഴുകുന്നതാണ് യേശു കർത്താവിൻ്റെ സ്നേഹം. രണ്ടാമത്തെ കാര്യം അവിടെ എടുത്തു കാണിച്ചിരിക്കുന്ന ഭാഗം എന്താണ്? സന്തോഷം. സാധാരണ സന്തോഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? നമുക്ക് എന്തെങ്കിലും കിട്ടണം അല്ലേ? അല്ലെങ്കിൽ സന്തോഷ സൂചകമായി നമുക്ക് എന്തെങ്കിലും മനസ്സിന് ഒരു സമാധാനം ലഭിക്കണം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു, ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുന്നത് അല്ലേ? ചിലപ്പോൾ അത് ഭൗതികതയായിരിക്കാം. ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ആ ഭവനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അത് ലഭിച്ചു. ഒരു വിജയത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ആ വിജയം നമ്മൾ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞൊരു വിജയം ലഭിച്ചു, അതിൽ നമ്മൾ സന്തോഷിക്കും. വേണ്ട, ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞ അവൻ്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു നോക്കിയേ, ആ കുഞ്ഞിൻ്റെ സന്തോഷത്തിൻ്റെ അളവ് നമ്മൾ കാണാൻ കഴിയും. പക്ഷേ ഈ സന്തോഷമെല്ലാം സാഹചര്യത്തിനനുസൃതമായതാണ്. മാനുഷിക സന്തോഷമെല്ലാം സാഹചര്യങ്ങൾക്ക് അനുസൃതമാണ്. പുത്തനൊരു വണ്ടി മേടിച്ചു, നമ്മൾ ഓടിച്ചു പോകുന്നതിനിടയ്ക്ക് ഒരു KSRTC-ക്കാരൻ അതിനെ ഇടയിൽ കൊണ്ടുവന്ന് ഒന്ന് ഒരച്ചിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം പോയി അല്ലേ? അയ്യോ, മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, വര വീണല്ലോ. അപ്പം ഓർക്കുക, നമ്മുടെ സന്തോഷം അത് ഉദിക്കാനും അസ്തമിക്കാനും നിമിഷങ്ങൾ മതി, അത് ഉദിക്കാനും അസ്തമിക്കാനും നിമിഷ നേരം മതി. പക്ഷേ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ സന്തോഷം എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ ഫലമാകുന്ന സന്തോഷം എന്ന് പറയുന്നത്, ഈ സാഹചര്യങ്ങൾക്കപ്പുറമായി എനിക്ക് സന്തോഷിക്കാനൊരവസ്ഥയുമില്ല, ഒരു സാഹചര്യമില്ല, അതിൻ്റെ അപ്പുറത്ത് ഞാൻ സന്തോഷിക്കുന്നൊരവസ്ഥയാണ് യഥാർത്ഥമായി സന്തോഷം. അതാണ് ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, തൻ്റെ ഏത് സാഹചര്യത്തിനും അപ്പുറമായി നിന്നുകൊണ്ട് പറയാം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ ഞാൻ എന്ന് പിന്നെയും നിങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യാതൊരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ കാണാത്തപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്, ആ ഒരു ഫലമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടത്. അപ്പം ആ ഒരു സന്തോഷം നമ്മുടെ കൂട്ടുകാരൻ്റെ സന്തോഷമായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ സന്തോഷമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരുടെ ഒരു സന്തോഷമായിരിക്കാം. ആ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളത് അതൊരു ദൈവസ്നേഹത്തിൻ്റെ സന്തോഷം തന്നെയാണ്, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സന്തോഷമാണ്. ഓർക്കുക, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ദുഃഖകരമായ അവസ്ഥയെ അങ്ങ് മനസ്സിൽ അങ്ങ് ഏറ്റെടുക്കും, എന്നിട്ടും കർത്താവിൽ സന്തോഷിക്കേണ്ട ആ അവസ്ഥകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. അപ്പം എങ്ങനെ കർത്താവിൽ നമ്മൾ ചരിക്കണം, ജീവിക്കണം എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ സ്നേഹവും ആ സന്തോഷവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. കർത്താവ് നമ്മളെ സന്തോഷിപ്പിച്ച എങ്ങനെയാണ്? വീണ്ടെടുത്തുകൊണ്ടാണ്. നമ്മളെ കർത്താവിൻ്റെ മകനും മകളും ആക്കിയത് മൂലമാണ് കർത്താവ് സന്തോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ തിരിച്ചറിയണം. ഒന്നേ യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, 1 അതിന് 3-4 വാക്യങ്ങളിൽ, നമുക്കതൊന്ന് ആ ഭാഗമൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 1:3-4 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും. ആ വായിച്ചട്ടെ, 3-4. 1 യോഹന്നാൻ 1:3-4 ഞാൻ തന്നെ വായിക്കാം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ആകുന്നു. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പം നമ്മുടെ സന്തോഷം എവിടെയാണ് പൂർണ്ണമാകുന്നത്? കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ വരുമ്പോൾ, ഒരു ബന്ധം വരുമ്പോൾ. അപ്പോൾ സാഹചര്യങ്ങൾ ഒന്നും എന്നെ അനുവദിക്കുന്നില്ല സന്തോഷിക്കാൻ. അടുത്ത നിമിഷം, അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും എനിക്ക് സന്തോഷം പൂർണ്ണമാകുന്നത് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, ആ ബന്ധത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഫലം എനിക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എത്ര കഠിനമായ ശോധനയിലൂടെ ഞാൻ കടന്നുപോയാലും, കഠിനമായ ദുഃഖത്തിലൂടെ ഞാൻ കടന്നുപോയാലും, കഠിനമായ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയാലും എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ആ കൂട്ടായ്മയിൽ. അതാണ് യോഹന്നാൻ എഴുതിയപ്പം എഴുതിയത്. പ്രതികൂലങ്ങൾ അനവധി നിരവധിയായിട്ടുണ്ട്, കാലഘട്ടങ്ങൾ അനുവദിക്കുന്നില്ല. ക്രിസ്തീയ സഭയ്ക്ക് നേരെ പീഡകൾ വർദ്ധിച്ചു വന്നപ്പോഴും
പീഡനങ്ങൾ പെരുകിയപ്പോഴും വിശുദ്ധന്മാർ എഴുതുക, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നു. പ്രതിസന്ധി ഞങ്ങൾക്കുണ്ട്, പ്രതികൂലങ്ങൾ ഞങ്ങൾക്കുണ്ട്, രക്തച്ചൊരിച്ചിലുകൾ സംഭവിക്കുന്നുണ്ട്, എങ്കിലും എന്നെ സന്തോഷപൂർണനാക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധം, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ്. അതാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സന്തോഷം പൂർണ്ണമാകുന്നുണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15 അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, ദൈവമായിട്ട് നമ്മൾ വസിക്കണം ഇല്ലേ. അവിടെ മുന്തിരിവള്ളിയുടെയും അനുഭവം പറയുന്നുണ്ട്, ഒട്ടിച്ചേർക്കുന്നൊരു അനുഭവം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒട്ടിച്ചേരുന്നൊരു അനുഭവം. നമ്മൾ ഒരു മുന്തിരിവള്ളി, മുന്തിരി കായ്ക്കുന്നത് വള്ളിയോട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ബ്രാഞ്ചസ് ആ തടിയോട്, അതിൻ്റെ തണ്ടോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് ആവശ്യമായ ഫലങ്ങൾ, അതായത് അതിന് വേണ്ട എല്ലാ വളങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം പല വൃക്ഷങ്ങളും പൂക്കാറുണ്ട്, ചില എല്ലാതും ഒന്നും കായ്ക്കാറില്ല, ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകുന്ന വൃക്ഷങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാം അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ അടുത്ത വർഷം നമ്മൾ കാത്തിരിക്കും. കാച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ഒരു പടുവൃക്ഷമായി നമ്മൾ നിർത്തുമോ? ആ തണലെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ, അതിന് വേറെ വൃക്ഷങ്ങൾ നമ്മൾ വയ്ക്കും അല്ലേ തണലിന് വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുറിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ഓരോ ഫലവും നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. തോട്ടക്കാരൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ തോട്ടക്കാരൻ ഓരോ ദിവസവും വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ആ ഫലം കായ്ക്കുന്നുണ്ടെന്ന് നോക്കുന്ന പോലെ, ഞാൻ ഓരോ പ്രാവശ്യവും വീട്ടിൽ ചെല്ലുമ്പോൾ ഈ തെങ്ങ് ചൊട്ടയിട്ടിട്ടുണ്ടോ നോക്കുന്ന പോലെ നമ്മൾ കർത്താവ് നോക്കുന്നുണ്ട്. പ്രിയ മകനെ, മകളെ, നിങ്ങൾ ഫലം കായ്ക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ഹിതമാം വണ്ണമുള്ള ഫലം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവുന്നുണ്ടോ? എന്നൊരു തോട്ടക്കാരൻ പറയാ, കായ്ച്ചില്ലെങ്കിലോ അതിൻ്റെ ചോട്ടിൽ എന്ത് വെച്ചിരിക്കുന്നു? കോടാലി വെച്ചിരിക്കുന്നു. പക്ഷെ വെട്ടിക്കളയുന്നതിന് മുൻപേ വീണ്ടും ഈ അധ്വാനിക്കുന്ന മനുഷ്യൻ പറയാം, ഒരു ആണ്ട് കൂടെ നമുക്ക് നോക്കാം, കാത്തു സൂക്ഷിക്കാം, അടുത്ത വർഷം ഫലം കായ്ച്ചില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ആ ഭാഗത്തേക്ക് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ കൊണ്ട് ഞാൻ നിർത്തട്ടെ. നമ്മൾ സന്തോഷം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വസിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം പൂർണ്ണമാകുള്ളൂ. മൂന്നാമത്തെ ഭാഗം, ആ ഭാഗത്തിന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സമാധാനം, ഏറേനെ എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സമാധാനം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇതെല്ലാം അടുത്തടുത്ത ഫലം തന്നെയാണ്, അടുത്തടുത്ത സാഹചര്യങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം, യേശു കർത്താവ് സ്നേഹിച്ചതുകൊണ്ട് അല്ലേ. സന്തോഷം നമ്മൾ പ്രാപിക്കുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ്. സമാധാനം നമ്മളെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ സമാധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. രണ്ട് വ്യക്തികൾ തമ്മിൽ നമ്മൾ സമാധാനം കാത്തു സൂക്ഷിക്കുക എന്ന് പറയാറുണ്ട് അല്ലേ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനം കാത്തു സൂക്ഷിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം പാകിസ്ഥാൻ വളരെയധികം ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സമയമാണ്. നമ്മൾ ഇടയ്ക്ക് ബാലക്കോട്ടിലൊക്കെ ഒന്ന് ആക്രമിച്ചപ്പം അവർ ഒരു അവസരം കാത്തിരിക്കുക ഇന്ത്യ ഒന്ന് ആക്രമിക്കാൻ വേണ്ടി. പക്ഷേ ഇന്ത്യ എല്ലാ പഴുതുകളും അടച്ചിട്ട് അവിടെ എല്ലാ അതിൻ്റെ എൻഡുകളും ബോർഡേഴ്സും എന്ത് സുരക്ഷിതമാക്കി വെച്ചിരിക്കുക. അത് സമുദ്രത്തിൻ്റെ അടിയിലാണെങ്കിലും ഭൂമിക്ക് മുകളിലാണെങ്കിലും എല്ലാ ഭാഗത്തും സുരക്ഷിതമാക്കി വെച്ചിരിക്കുക എന്നിട്ട് പറഞ്ഞിരിക്കുക, എപ്പോഴാണ് ഈ പ്രതികൂലങ്ങൾ കടന്നു വരുന്നത്? സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകർക്കപ്പെടുന്നത് എന്ന് തിരിച്ചടിക്കും. അപ്പം സമാധാനം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നാൽ അവർ സമാധാനം സൂക്ഷിക്കുന്നത് തിരിച്ചടിച്ചിട്ടാണ്. പക്ഷേ യേശു കർത്താവ് സമാധാനം തന്നത് തിരിച്ചടിച്ചിട്ടല്ല. ആന്നോ, താനെല്ലാം സഹിച്ചു, താനെല്ലാം ക്ഷമിച്ചു, തന്നോട് കാണിച്ച എല്ലാ പ്രതികൂല ബുദ്ധിയോടും പ്രതികാര ബുദ്ധിയോടും പ്രവർത്തിച്ചോടും താൻ ക്ഷമിച്ചു. യേശു ക്ഷമിക്കാത്ത അവസ്ഥയെ നമ്മൾ വായിക്കുന്നുണ്ട് കേട്ടോ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദേവാലയം കാത്തു സൂക്ഷിക്കാത്തവർ യേശു കർത്താവ് ചമ്മട്ടിയെടുത്ത് അടിച്ച് ഓടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. പക്ഷേ താൻ സമാധാനം കാത്തു സൂക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സമാധാനം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്? ഏത് കാര്യം സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള വാക്കുകളാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്? സമാധാന അന്തരീക്ഷത്തിൻ്റെ ചെയ്തികളാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറപ്പെടുന്നത്? അതോ പ്രതികാര ബുദ്ധിയോട് കണ്ടുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ബന്ധവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മൂന്ന് ഫലം, മൂന്ന് കാര്യങ്ങളാണ് അവിടെ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ പറഞ്ഞത്. ഒന്ന് സ്നേഹം, രണ്ട് സന്തോഷം, മൂന്ന് സമാധാനം. നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ആ 22 വായിക്കുന്നതിൽ 2 സെക്ഷൻ ഒന്ന് വായിച്ചേ. ദീർഘക്ഷമ, ദയ, പരോപകാരം, അവിടെ നിർത്താം. ഈ മൂന്ന് കാര്യങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൽ, നാമും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഫലം ആണ് അവിടെ കാണിക്കുന്നത്.
പുറപ്പെടുവിക്കുന്ന എന്താണെന്ന്. ദീർഘക്ഷമയ്ക്ക് മലയാളത്തിൽ അത് കൊള്ളാം, ആ വാക്ക്, ദീർഘമായി ക്ഷമിക്കുക അല്ലേ. ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് ക്ഷമയെക്കുറിച്ച് പറഞ്ഞവരുണ്ട്. എന്താ പറഞ്ഞേ? സഹോദരനോട് ക്ഷമിക്കണമെങ്കിൽ ഏതാ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞേ? ഒരു 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 കണക്ക് രൂപത്തിൽ അങ്ങ് പറഞ്ഞു, 70 വർഷം നിങ്ങൾ ക്ഷമിക്കണം. അത് 7 × 70 ആണെങ്കിലും 7+70 ആണെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇതിൽ അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇതിൽ കൂടുതൽ മാനുഷികമായ ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ഷോർട്ട് ടെമ്പേർഡ് ആൾക്കാരാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്നവരാ അല്ലേ, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നവരാ. ഇത്രയും പറഞ്ഞ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹത്തിൽ സൂക്ഷിച്ചു, സന്തോഷത്തിൽ കാത്തു സൂക്ഷിച്ചു, സമാധാനത്തിൽ സൂക്ഷിച്ചു, അടുത്ത് ക്ഷമ ഇങ്ങനെ വരട്ടെ, കാണിച്ചു തരാം അല്ലേ. അപ്പോഴാണ് നമ്മുടെ പഴയ മനുഷ്യൻ പുറത്തേക്ക് വരുന്നത്. ആരെങ്കിലും നമ്മളെ ഒന്ന് ദേഷ്യപ്പെടുത്തിയാൽ മതി, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, എൻ്റെ പഴയ സ്വഭാവം നിങ്ങൾ എടുക്കാൻ അനുവദിക്കരുത് അല്ലേ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്ത് ഗമിക്കുന്ന ചില കാര്യങ്ങളാണ്. യേശുക്രിസ്തു പറഞ്ഞു ദീർഘമായി ക്ഷമിക്കണം. എങ്ങനെയാ? ദുഷ്ടതയെ എതിർത്ത് നിൽക്കത്തക്കവണ്ണം അതിനെ കവർ ചെയ്യുന്ന ആ ഒരു സഹിഷ്ണുത, ആ സഹിക്കാനുള്ളൊരവസ്ഥ, എങ്ങനെ അതിനെ ക്ഷമിക്കാൻ. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ വന്ന സമയങ്ങളിൽ ഈ വിന്യാഡ് ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വന്ന സമയത്ത് പാസ്റ്റർക്ക് അറിയാം, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ഒത്തിരി കണ്ടാൽ ഉടനെ ഞാൻ പ്രതികരിക്കും. അത് യൂത്ത്സ് ആണെന്നൊന്നും നോക്കത്തില്ല, ഞാൻ പ്രതികരിച്ച് കളയുമായിരുന്നു. ഇപ്പൊ യൂത്ത്സ് ഞാനും തമ്മിൽ വളരെ അഭേദ്യമായ സ്നേഹത്തിലാണ്. പ്രതികരണമൊക്കെ ഞാൻ അങ്ങ് മാറ്റി വെച്ചു, കാരണം ഞാൻ പ്രതികരിക്കുമായിരുന്നു അന്ന്. എന്നെ ദൈവം കുറേ എൻ്റെ ജീവിതത്തിലൂടെ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെ എന്നെ ഒരുപാട് കാര്യം പഠിപ്പിച്ചു. ക്ഷമ എന്താ പഠിപ്പിച്ചു, ദീർഘക്ഷമ എന്താ പഠിപ്പിച്ചു, എൻ്റെ ജീവിതം തന്നെ അങ്ങ് പറഞ്ഞേക്കുമല്ലോ. ഇപ്പം ചില കാര്യങ്ങൾ കാണുമ്പോൾ വിഷമം വരും. ഞാൻ ഇന്നലെ ദേവാസന ലിജോ പറഞ്ഞപ്പം പറഞ്ഞു, ഈ ഒരു ഒരു കാര്യം, ഈ ഒരു ഫലം, ഈ ഒരു പ്രസംഗം ഞാൻ 2 ആഴ്ച കൂടുതലായി ഞാൻ ഈ വായിക്കുന്നു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുക, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമ പഠിപ്പിക്കാനും സ്നേഹം പഠിപ്പിക്കാനും എല്ലാം ഞാൻ ഈ കാര്യങ്ങൾ, ഈ സന്ദേശം തയ്യാറാക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായ ഓരോ കാര്യങ്ങളാണ് വരുന്നത്. ഇതിനെങ്ങനെ തരണം ചെയ്യണം? അപ്പോൾ ഓർമ്മ വരും, ദൈവമേ കർത്താവ് സ്നേഹിച്ചു, ദൈവമേ കർത്താവ് സന്തോഷിച്ചു, കർത്താവേ അങ്ങ് സമാധാനത്തിൻ്റെ പ്രഭുവായിരുന്നു. പക്ഷെ ഈ കാര്യം എൻ്റെ ഉള്ളിലും കാത്തു സൂക്ഷിക്കണ്ടേ? അപ്പം ക്ഷമിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ എത്രയുണ്ടെങ്കിലും കർത്താവ് നമ്മളോട് ക്ഷമിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എന്നെയും നിങ്ങളെയും കർത്താവ് ക്ഷമിച്ചു, എന്നോടും നിങ്ങളോടും കർത്താവ് ക്ഷമിച്ചു. ദൈവം പൈതലാക്കി മാറ്റി, ഇന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ കർത്താവ്? ഇന്നലെ ദിവസം പറഞ്ഞു പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ക്ഷമിക്കുക എന്നുള്ളത് അല്ലേ ദിവസം പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കണം, കർത്താവ് ദീർഘക്ഷമയുള്ളവനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറല്ല, നമ്മൾ സഹിക്കാൻ തയ്യാറല്ല. എന്നിട്ട് നമ്മൾ പറയും കർത്താവ് എൻ്റെ ക്ഷമയുടെ അതിര് കഴിഞ്ഞ് കർത്താവ് അങ്ങൊന്ന് വേഗം വരണേ. ഇല്ല, ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്ന വാക്കുകൾ. എന്നാൽ പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്, 2 പീറ്ററിൽ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല, പക്ഷേ, എന്നിട്ട് അടുത്ത സെൻറ്റൻസാണ് എന്നെ ചിന്തിപ്പിച്ചത്, ആരും നശിച്ചു പോകാത്ത വണ്ണം. ഒന്ന് വായിച്ച് ആ ഭാഗം. ആ ആ ഉള്ളു. അപ്പം നമ്മൾ ആരും നശിച്ചു പോകരുതെന്നുള്ളത് കർത്താവിന് ഉറപ്പുണ്ടായത് കൊണ്ട് എന്ത് കാണിക്കുക കർത്താവ് നമ്മളോട്? ദീർഘക്ഷമ കാണിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ തമ്മിൽ തമ്മിൽ നശിച്ചു പോകണമെന്ന്? ഒരിക്കലുമില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്ങനെ? നിങ്ങൾ തമ്മിൽ തമ്മിൽ ദീർഘക്ഷമ കാണിക്കണം. അതുകൊണ്ട് തന്നെ സഹോദരനോട് പഴയ നിയമ കാലഘട്ടത്തിൽ പറയുന്നത് എങ്ങനെയാണ്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ പോയി എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിച്ചോണം. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ പോയി നിരപ്പ് പ്രാപിച്ചോണം, ക്ഷമ ചോദിച്ചോണം. ഇന്ന് കാലങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നിട്ടും അതിൻ്റെ ഉള്ളിൽ വെച്ച് തികട്ടിയിട്ട് അതിനെ വൊമിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അല്ലാതല്ല ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർ, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ക്ഷമിക്കാനാ. കർത്താവ് അത് കാണിച്ചു തന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളോട്, കുടുംബത്തിലുള്ളവരോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടു സഹോദരങ്ങൾ മാത്രമല്ല, സഭയിലെ സഹോദരങ്ങളുള്ള ബന്ധത്തിൽ, നമ്മുടെ അയൽവാസിയുമായിട്ടുള്ള ബന്ധത്തിൽ
ജീവിതത്തിൽ ഏത് സാഹചര്യം ഉണ്ട്, ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, മക്കളോടുള്ള ബന്ധുക്കളത്തിലായിക്കൊള്ളട്ടെ, ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ട് പോയിട്ട് നേരെ ചെന്ന് ക്ഷമിച്ചോണം. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റിക്കോണം. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് പലകാലം നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഫലം, യഥാർത്ഥമായ ഫലം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേ പറ്റൂ, അവരോട് ക്ഷമ ചോദിച്ചേ പറ്റൂ. ഒരു പക്ഷേ അവർ തയ്യാറല്ലായിരിക്കാം, പക്ഷേ ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു നിരപ്പ് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ആത്മീയ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗം നമ്മൾ ക്രിയ ചെയ്തേ പറ്റുള്ളൂ. അവർ ക്ഷമിച്ചോ ഇല്ലയോ എന്നുള്ള നമ്മുടെ ഒരു വിഷയമല്ല, നമ്മൾ ദീർഘക്ഷമ നമ്മൾ പ്രാപിക്കണം, അത് ചെയ്തേ പറ്റൂ. അടുത്ത ഭാഗങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ ചേർത്ത് പറയാം. രണ്ടാമത്തെ ദയ പരോപകാരം അല്ലേ, കൈൻഡ്നെസ് ഗുഡ്നെസ്, രണ്ട് വാക്കുകൾ അവിടെ പറഞ്ഞിരിക്കുക. അത് ഒന്ന് ചേർന്ന് ചേർന്ന് പോകുന്ന ഭാഗങ്ങളത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് പറയുന്നത്. ദയയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഉണ്ടായിരിക്കാം അല്ലേ. മനസ്സ്, അതായത് ഈ മനസ്സെന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല, ജീവിതത്തിനകത്തുള്ളത്. ഇത് കല്ലുപോലുള്ള ഹൃദയം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഹൃദയം ഒരിക്കലും കല്ലല്ല, ഇതെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവിടുത്തെ ആ വാരിയലെല്ലാം കൂടെ വെച്ച് ദൈവം വെച്ചിരിക്കുന്നത്. കാരണം ഒരു ഇടി കിട്ടിയാലും ഈ സാധനം തകർന്നു പോയത്. പക്ഷെ നമ്മൾ പറയും കല്ലുപോലെ ഹൃദയം, മനസ്സ് അതങ്ങ് മുരടിച്ച് മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരവസ്ഥയാണത്. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ദയയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരിക്കാം, ഉണ്ട്, ഈ ഭൂമിയിലുണ്ട്. പക്ഷേ കർത്താവ് എത്രയോ ദയ നമ്മളോട് കാണിച്ചില്ലേ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്ര മറുപടി ലഭിച്ചു? അനുഗ്രഹങ്ങളുടെ കലവറ ദയയോടെ ചൊരിഞ്ഞു വന്നു. നമ്മുടെ വിശ്വസ്തരല്ലഞ്ഞിട്ടും, നമ്മുടെ അവിശ്വസ്തത കാണിച്ചിട്ടും, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഇതെല്ലാം കാണിച്ചിട്ടും കർത്താവ് നമ്മളോട് ദയ കാണിച്ചു അല്ലേ, നന്മ കാണിച്ചു, പരോപകാരം ചെയ്തു, എല്ലാം ചെയ്തു തന്നു നമുക്ക്. നമ്മൾ സ്തുതി എന്ന കരയിട്ട് സ്തുതി അർപ്പിച്ച് യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അങ്ങോട്ട് ചെയ്തതിനെല്ലാം ദൈവം നമുക്കോട്ട് ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചിട്ടുണ്ട്, ചെയ്യാഞ്ഞിട്ടും ദൈവം നൽകിയിട്ടുണ്ട്, ദയ കാണിച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാ മനുഷ്യരോടുള്ള ബന്ധത്തിലും ദയ കാണിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. ഞാൻ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട് അടൂർ വിനയാടിനെ കുറിച്ച്. നമ്മൾ ആ ബാസ്ക്കറ്റ് തന്നെയാണ് ഞാൻ അഭിമാനിക്കാൻ കാരണം. ദയ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ആ ബാസ്ക്കറ്റ് അവിടെ വെച്ച്, ആന്നോ? നന്മ നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടല്ലേ നമ്മളത് വെച്ച്, നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ കരം നീട്ടുന്നത് അതിനു വേണ്ടി? ഉണ്ട്. കർത്താവ് ഇതൊന്നും മറന്നു കളയുന്ന ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ചിന്തിക്കും, ദൈവം എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി കടന്നു വരുമ്പോഴും ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ടും എൻ്റെ എനിക്ക് വേണ്ടി തിന്മയാണല്ലോ. പൗലോസ് നേരെ തിരിച്ചാണ് പറയുന്നത്, ഞാൻ ചെയ്യാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ചെയ്യുന്ന തിന്മകളാണ് പുറത്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ഫലം എന്ന് പറയുന്നത് അത് നന്മ ചെയ്യാനാ, പരോപകാരം ചെയ്യാനാ, ദയുള്ളവരായി ജീവിക്കുവാനാ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ബന്ധത്തെ കാണിക്കുമ്പോഴും, രണ്ടാമത്തെ മൂന്ന് ആ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവ സവിശേഷതകൾ നാമും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുമ്പോൾ, അവസാനത്തെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ആ ഭാഗങ്ങളോട് നമുക്ക് വായിക്കാം. ആ ആ ആ അത് ഓണാണോ മൈക്ക്? വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ മൂന്ന് കാര്യങ്ങൾ ഇത് നമ്മളെ തന്നെ, നമ്മളിൽ തന്നെ ഉള്ള ആന്തരിക സ്വഭാവം എപ്രകാരമാണ് അത് പുറത്തു വരുന്നത് എന്നതിനെയാണ് കാണിച്ചിരിക്കുന്നത്. വിശ്വസ്തത അല്ലേ, വിശ്വസ്തത എന്താ? പിസ്റ്റിസ് എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ, വിശ്വസ്തരാണെന്ന്. നമ്മൾ എപ്പോഴും വിശ്വസ്തരാവണം. നമ്മൾ നമ്മുടെ ആത്മീയമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ അതൊക്കെ എന്താ. നമ്മളൊരു ഒരു ചെറിയൊരു ഉദാഹരണം നമുക്ക് പറയാം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ 11 മണിക്ക് ഞാൻ അടൂരിലെത്തും മീറ്റ് ചെയ്യാൻ വേണ്ടി, തമ്മിലൊന്ന് സന്ധിക്കാൻ വേണ്ടി. ഞാൻ 11 മണിക്ക് വീട്ടിൽ ഒരുങ്ങുന്നേ ഉള്ളെങ്കിൽ ചെറിയൊരു കാര്യത്തിൽ എൻ്റെ വിശ്വസ്തത എപ്രകാരമാണ്? ശരിയാണോ? വേണ്ട, നമ്മുടെ കാര്യം തന്നെ എടുക്കുക. 8:30 നമ്മുടെ ആരാധന തുടങ്ങും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വസ്തത കാണിക്കുന്ന എപ്രകാരം കാണിച്ചാൽ മതി. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെയും ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആ ഫെലോഷിപ്പിൽ ആ കൂട്ടായ്മയിലുള്ള വിശ്വസ്തത. 8:30 ആരാധന തുടങ്ങുമെങ്കിൽ ദൈവസന്നിധിയിൽ എനിക്ക് 8:30 ഇവിടെ കടന്നു വരണം.
സമയബന്ധിതമായി ഞാനിവിടെ എത്തുന്ന എൻ്റെ വിശ്വസ്തത അതിനെ കാണിക്കുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യരോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആ സ്വഭാവ സവിശേഷത പുറപ്പെടുവിക്കുന്നത് അത് സമയമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, വിശ്വസ്തത പുലർത്തുക എന്നുള്ളത് ദൈവം നിശ്ചയം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്വഭാവമാണ്. ശാന്തമായിട്ട് ഞാനെന്ന് പറയുന്ന കേട്ടോ, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, കർത്താവ് വിശ്വസ്തനായിരുന്നോ? യേശു കർത്താവ് വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർ ഇവിടെ ഇരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഇന്നലെ നമ്മളത് കേട്ടതാ, എൻ്റെ ഇഷ്ടമല്ല എങ്ങയുടെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. ഞാൻ വിശ്വസ്തനായി നിലകൊള്ളാൻ സന്നദ്ധനാ. യേശു കർത്താവ് പറഞ്ഞില്ല ഭൂമിയിലേക്ക്, പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത്, കർത്താവെ ദൈവത്വം വെടിഞ്ഞ് ഞാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യരുടെ കൂടെ പോയിരിക്കണോ? പിതാവായ ദൈവം കൽപ്പിച്ചത് കർത്താവ് അനുസരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും വിശ്വസ്തരായി നിലനിർത്തുന്നതിന് വേണ്ടി. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു എങ്ങനെ വിശ്വസ്ത പുലർത്തണമെന്ന്, എങ്ങനെ ആയിരിക്കണമെന്നല്ല. എന്നിട്ട് നമ്മൾ ചില ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തരാണെങ്കിൽ പിന്നെ അധികം കാര്യങ്ങളിൽ എങ്ങനെ നമ്മളെ വിശ്വസ്ത പുലർത്താൻ വേണ്ടി ദൈവം നമ്മളെ വേർതിരിക്കും? നമുക്കറിയാം, ഉപമ അറിയാലേ, താലന്തുകളുടെ ഉപമയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഒരു താലന്ത്, രണ്ട് താലന്ത്, അഞ്ച് താലന്ത് ലഭിച്ചവൻ ഓരോരുത്തരും അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തിനനുസരിച്ച് അവരെന്ത് ചെയ്തു? വിനിയോഗം ചെയ്തു. ഒരാൾ എന്ത് ചെയ്തു? ഈ താലന്തിനെ കൊണ്ടുപോയി കുഴിച്ചു മൂടി. തൻ്റെ വിശ്വസ്തത എന്തറിയോ? ആ യജമാനൻ തന്നത് ആ ഒരെണ്ണം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അവൻ വിശ്വസ്തത കാണിച്ചു, അവിശ്വസ്തതയൊന്നും കാണിച്ചില്ല. പക്ഷേ താലന്ത് വിനിയോഗം ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരോട് പറയുന്ന അവസാനത്തെ ഭാഗങ്ങളിൽ എങ്ങനെയാണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തത കാണിച്ചുകൊണ്ട് നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവനോട് എന്താ പറഞ്ഞേ? ദുഷ്ടനായ ദാസൻ അല്ലേ, ദുഷ്ടനായ ദാസൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ എങ്ങനെ വിളി കേൾക്കാനാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആഗ്രഹിച്ചിരിക്കുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കാൻ താല്പര്യപ്പെടുന്നത്? ചെറിയ കാര്യത്തിൽ നമുക്ക് വിശ്വസ്തത പുലർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ നമ്മളെ വിശ്വസ്തനെന്ന് ഏൽപ്പി ഭരമേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതിനെ നമുക്ക് ഒരുങ്ങാൻ സാധിക്കുമോ? അതിനുവേണ്ടി തയ്യാറാകാൻ സാധിക്കുമോ? എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവസേനയിൽ വിശ്വസ്തരെ നൽകാൻ പറ്റുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ മുഖം ലഘു, എൻ്റെ ചുമട്, എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മേല് അങ്ങ് പകർന്നോളാനാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാരം നമ്മൾ തന്നെ അങ്ങ് ചുമക്കുക. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും താങ്ങാൻ സാധിക്കാതെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? കിടന്നു പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 11:29 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളതിനാകാൻ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അപ്പം കർത്താവ് തന്നെയാണ് താഴ്മ കാണിച്ചവൻ. അതാണ് അടുത്ത നമ്മുടെ പോയിന്റ്, താഴ്മ എന്ന് പറയുന്നത്. അപ്പോൾ താഴ്മ, ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രൂപ്പ്, ഒരു വിശ്വാസ സമൂഹം തന്നെയാണ്, എൻ്റെ സഹോദരിയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആ ഭവനത്തിൽ ഒരു രാത്രി സ്റ്റേ ചെയ്തു. ഞങ്ങൾ വെളുപ്പിനാണ് വന്നത്. അപ്പം നിലമ്പൂരിൽ നിന്ന് തണ്ണിത്തോട്ടിലോട്ട് പെങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം യാത്ര ചെയ്ത് കുമ്പനാട് വിവാഹത്തോടെ ഭവനത്തിൽ, ഞാൻ ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഗ്രൂപ്പ് താഴ്മ എന്ന് പറയുന്നത് ഭയങ്കര താഴ്മ ഇങ്ങനെ കാണിക്കുകയാണ്. കണ്ട, ഇങ്ങനെ കാണിക്കുന്നതല്ല താഴ്മ, അത് എല്ലാവർക്കും കാണിക്കാൻ കഴിയും. പക്ഷേ പുറമെ കാണിക്കുന്നതിലല്ല താഴ്മ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കർത്താവ് താഴ്മ കാണിച്ചു തന്നെ അല്ലേ? ആന്നോ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, എന്നെ കണ്ടു പഠിക്ക് ഇല്ലേ, എന്നോട് പഠിപ്പിൻ, എൻ്റെ നുക ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. താഴ്മ ഉള്ളവനാ കർത്താവ്, സൗമ്യത ഉള്ളവനാ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നിട്ടുണ്ട്. അവസാനം പറഞ്ഞു, സെൽഫ് കൺട്രോൾ. ഇത് നമുക്ക് ഇതിന് എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക് മലയാളം വാക്യം തന്നെ കേട്ടോ. ആ വാക്യം, ഇന്ദ്രിയ ജയം. ശരിയാ, ആത്മനിയന്ത്രണമാണ് സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത്. പക്ഷെ എന്തിനെയൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള വാക്ക് കൂടെ വ്യക്തമായിട്ട് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളല്ലേ. ഏതൊക്കെയാ? കണ്ണു മുതലങ്ങ് തുടങ്ങിക്കോ, കണ്ണു മുതലങ്ങ് തുടങ്ങിക്കോ. ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മൾ യഥാർത്ഥമായി ഫലം കായ്ക്കുന്നവരായിത്തീരും. നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത പ്രതികൂലമായിട്ടുള്ള ചില ഇന്ദ്രിയങ്ങളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും.
ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം എടുക്കാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ് അല്ലേ. എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ അവയവങ്ങളും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ണില്ലെങ്കിൽ നമ്മൾ സകലത ഇരുട്ടിലാകും അല്ലേ. അതേപോലെ തന്നെ ആത്മീക കണ്ണ് കൂടെ തുറന്നിട്ടില്ലെങ്കിൽ ആത്മീക അന്ധത നമുക്ക് പ്രാപിക്കും. ഇവിടെ നോക്കുക, കണ്ണുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് ആവുന്നേ കാണാൻ പറ്റുള്ളൂ, അവൻ്റെതായിട്ട് കാണാൻ പാടില്ല അല്ലേ. ഇനി മൂക്ക് നമ്മളെ ഏറ്റവും വലിയ വീഴ്ത്തിക്കുന്ന ഒരു സ്വഭാവമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിനോടുള്ള ബന്ധത്തിൽ ചിലവർക്ക് നിർബന്ധമാണ്. ഈ മണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയിരിക്കണം. നാക്കിനെ കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് അവയവങ്ങളെ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് വിടുകയാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആത്മീകമായ ഫലം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവാൻ സാധിക്കത്തില്ല. നാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു അവയവെങ്കിലും മുഴുവൻ ലോകത്തെയും കത്തിക്കാൻ ശക്തിയുള്ളതാണ് നാക്ക്. അപ്പം പണ്ടത്തെ ഒരു കഥയുണ്ട്, പഴയ ആൾക്കാർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. പണ്ട് കാലത്ത് ഓരോ ന്യൂസുകളും സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓറൽ ട്രഡീഷൻ ആയിരുന്നു അല്ലേ, വാക്കുകൾ കൊണ്ടാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, വർത്തമാന മാധ്യമങ്ങൾ ദ്വാരാ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അപ്പം പണ്ട് കാലഘട്ടത്തിൽ ഓരോന്ന് എഴുതി അയക്കണം അല്ലെങ്കിൽ പറഞ്ഞ്. അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ചെറുതായിട്ട് പണ്ട് കേട്ടൊരു കാര്യമാണ്, അപ്പോൾ ഒരു കുഞ്ഞ് വൊമിറ്റ് ചെയ്തു, ഛർദ്ദിച്ചു. അപ്പോൾ എന്താ ഛർദ്ദിച്ചേ, കറുത്ത ഛർദ്ദിച്ചു, കറുപ്പ് ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്. അവസാനത്തെ ആളുടെ അടുക്കലേക്ക് വന്നപ്പോഴേക്കും ഇത് പാസ് ചെയ്ത് പാസ് ഓൺ ചെയ്ത് പാസ് ഓൺ ചെയ്ത് ഇങ്ങനെ വന്നപ്പം കാക്കയെ ഛർദ്ദിച്ചെന്നായിപ്പോയി. ചെറിയൊരു വാക്ക് മാറ്റം വന്നതേ ഉള്ളൂ. വന്ന് വന്ന് കറുത്തത് ഛർദ്ദിച്ചു, കാക്ക കറുത്തതായതുകൊണ്ട് എന്തിനെ ഛർദ്ദിച്ചു, കാക്കയെ ഛർദ്ദിച്ചു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ചില സ്വഭാവ സവിശേഷതകളാണിത്. അപ്പം ചെറിയ കാര്യങ്ങളെ വലുതാക്കി ഊതി വീർപ്പിച്ച് വലുതാക്കി പുറപ്പെടുവിക്കാൻ ശക്തിയുള്ളതാണ് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ പലതും അല്ലേ. ശരിയാ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാമമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, എത്രത്തോളം നമ്മൾ വിശ്വസ്തരാണ്, എത്രത്തോളം നമ്മൾ സൗമ്യത ഉള്ളവരാണ്, എത്രത്തോളം നമ്മൾ ഇന്ദ്രിയങ്ങളുടെ മേൽ ക്ഷയമെടുത്തവരാണ്, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥമായി നമ്മൾ പുറപ്പെടുവിക്കുന്നത് ആ ഫലം തന്നെ, ആത്മാവിൻ്റെ ഫലം തന്നെയായിരിക്കും. യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് ആത്മാവിൻ്റെ ഫലം തന്നെയാണ്. ആദ്യത്തെ മൂന്ന് ഫലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അത് മൂന്നും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം കാത്തുസൂക്ഷിക്കേണ്ടതാണ്, സ്നേഹം, സന്തോഷം, സമാധാനം. രണ്ടാമത്തെ മൂന്ന് ഫലങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാ, പരോപകാരം, ദയ, വിശ്വസ്തത. മൂന്നാം അല്ല, വിശ്വസ്തയല്ല അല്ലേ, ഏതൊക്കെയാ, ദീർഘക്ഷമ, ദയ, പരോപകാരം. ആ അവസാനത്തെ മൂന്നെണ്ണം എന്താണ് പറഞ്ഞേ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെന്ന് പോയാൽ കാലം. ഞാൻ സ്നേഹിക്കാൻ കഴിവുള്ളവനാണ്, ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണോ എന്നിൽ നിന്ന് പുറപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, മനുഷ്യമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ. ഓരോ ഭാഗങ്ങളേറ്റ് എടുത്തു പറയുകയാണ് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ, ദയ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ, പരോപകാരം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ. അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മൾ തന്നെ പുറപ്പെടുവിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിശ്വസ്തത നമുക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ടോ, സൗമ്യരാണോ, അവസാനം പറയുകയാണ് ഇന്ദ്രിയജയം നമ്മുടെ ഉള്ളിലുണ്ടോ. പ്രിയപ്പെട്ടവർ, പൗലോസ് പറയുന്നുണ്ട് ഇതെല്ലാം ആത്മാവിൽ നടക്കുന്നവൻ, ദൈവാത്മാവിൽ നടക്കുന്നവൻ, ദൈവാത്മാവ് ഉള്ളിലുള്ളവൻ അവൻ പുറപ്പെടുവിക്കുന്ന ഫലമാ, ക്യാരക്ടറിസ്റ്റിക്സാ. എന്നാൽ എനിക്ക് ആ ഒരു ഭാഗം കൂടെ നിങ്ങളോട് വായിച്ചിട്ട് ഞാൻ ഇന്ന് സന്ദേശം നിർത്താം. എന്നാൽ ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും ഇതിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്നൊരു ഭാഗം വായിക്കുന്നുണ്ട്. 18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അതെ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാദ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്ന വിളിവാകുന്നു. ഇനി അടുത്ത സെൻറ്റൻസ് കൂടെ, ഈ വക മതി. അപ്പോൾ ഓർക്കുക,
സിമ്പിളായിട്ട് ചിന്തിക്കാം. ദേഷ്യം വരാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നവര്? ഒന്ന് കാണട്ടെ. ഇല്ലല്ലോ. ദേഷ്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? കോപം പറഞ്ഞിട്ടുണ്ടോ? എന്താ പൗലോസ് അവസാനം പറഞ്ഞിരുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ആത്മീക ഫലം പ്രവർത്തിച്ചവ മാത്രം പോരാ, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതിന്മേൽ ജയമെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ ഫലമല്ല, അത് നിങ്ങളുടെ ജഡത്തിൽ നിന്ന് വരുന്ന സ്നേഹമായിരിക്കും. ഞാൻ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ നിന്ന് വരുന്ന ഫലമല്ല, അത് എൻ്റെ ജഡത്തിൻ്റെ സന്തോഷം മാത്രമായിരിക്കും. ഞാൻ സമാധാനത്തിൽ ജീവിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ജഡത്തിൽ നിന്നുള്ള സമാധാനം മാത്രമായിരിക്കും. അവസാന ഘട്ടത്തിലേക്ക് മറ്റുള്ളവരായിട്ട് ബന്ധത്തിൽ വരുമ്പം എനിക്ക് മറ്റുള്ളവരുടെ ബന്ധത്തിൽ ദീർഘമായി ക്ഷമിക്കാൻ സാധിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ജഡത്തിൽ ഞാൻ ക്ഷമിക്കുന്നതെന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതായിരിക്കും. ഞാൻ ദയ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പേരിന് വേണ്ടിയുള്ള ദയ കാണിക്കൽ മാത്രമായിരിക്കും പരോപകാരവും. എന്നാൽ അവസാനത്തിൽ വരട്ടെ, ഇതൊന്നും നമുക്ക് വിശ്വസ്തമായി പിൻപറ്റാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചെന്താ? ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൻ്റെ ഫലം വരുന്നവരുടെ ഉള്ളിൽ നിന്നും ആരുടെ ഉള്ളിൽ നിന്നും ജഡത്തിൻ്റെ പ്രവൃത്തികൾ പുറത്തു വരാൻ സാധിക്കത്തില്ല. ഒരു കാര്യം നമ്മൾ ഇന്ന് ഉറപ്പിച്ചോണം, കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ദേഷ്യം, എൻ്റെ ഉള്ളിലുള്ള ക്രോധം, ഇതൊന്നപക്ഷം, അസൂയ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് അതിനെല്ലാം നീക്കം ചെയ്തിട്ട് എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധമാക്കി ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ഫലം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കർത്താവ് എന്നെ അങ്ങ് ഒരുക്കണം എന്നുള്ള പ്രാർത്ഥന ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ദിവസം എല്ലാവർക്കും എഴുന്നേറ്റ് നൽകാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും.